വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാനെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണുക. മുഴുവൻ കണ്ടാൽ മാത്രമേ എല്ലാ പോയിന്റുകളും മനസ്സിലാവുള്ളൂ. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുട്ട വിരിഞ്ഞ് വരുന്ന കുബൈറ്റയുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് കെയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ ചത്ത് പോകണം, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ ചത്ത് പോകണം, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എത്ര എണ്ണമുണ്ടെന്നുള്ളത്. അതായത് ഏകദേശം ഒരു ബീറ്റ ബ്രീഡിങ്ങിൽ ഒരു നോർമൽ ഒരു ബീറ്റ ബ്രീഡാകുമ്പോൾ ഏകദേശം ഒരു 300-400 ഇടയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ചില കേസുകളിൽ മാത്രമാണ് അത് കുറഞ്ഞ ഒരു 200 കുഞ്ഞുങ്ങളൊക്കെ പലപ്പോൾ ഫസ്റ്റ് ബ്രീഡിങ്ങിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൗണ്ട് മനസ്സിലാക്കുക. കൗണ്ട് മനസ്സിലാക്കി ഏകദേശം ഒരു 300 കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആർ ടീമാണ് ഫീഡ് ചെയ്യേണ്ടത്. അപ്പം പിന്നെ പലരുടെയും ചോദ്യമാണ്, എന്താണ് ആർ ടീമിയെ ഫസ്റ്റ് ദിവസം കഴിക്കുക അല്ലെങ്കിൽ ഒരു 4th ദിവസം ഫ്രീസിയുമായി തുടങ്ങുമ്പോൾ ആർ ടീമെ കഴിക്കുക എന്നുള്ളൊരു ചോദ്യം. പക്ഷേ ആർ ടീമെ കഴിക്കും, ആർ ടീമെ കൊടുക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇന്ത്യൻ ആർ ടീമേ ആണെങ്കിൽ 36 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിൽ ഹാച്ച് ആവുന്നതുണ്ട്. നമ്മൾ ശരിക്കും 24 മണിക്കൂറാണെങ്കിൽ 34 മണിക്കൂറാണെങ്കിൽ ആ വിരിയുന്ന ടൈമിന് മാത്രം ആർ ടീം എടുക്കുക. അതായത് 24th മണിക്കൂറിലെ വിരിയെങ്കിൽ 24th മണിക്കൂറിലുള്ള ആർ ടീം എടുത്ത് കഴിഞ്ഞാൽ പീറ്റ പിന്നെ കുഞ്ഞ് കഴിക്കും. അപ്പോൾ നമ്മൾ ആർ ടീം എടുക്കാൻ തന്നെ ഒരു കണക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്, അതായത് 4th ഡേ ഫ്രീസിമാവുന്ന കുഞ്ഞെന്ന് പറയാൻ നേരത്തെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ ഒരു കുഞ്ഞിന് ഒരു ആർ ടീം എന്ന കണക്കിൽ മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ. കൂടുതൽ ഓവർ ഫീഡ് ചെയ്യരുത്. ഓവർ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇവർ ആർ ടീമെ കഴിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ താഴെ പോയി കിടന്ന് അവിടെ കിടന്ന് വേസ്റ്റായിട്ട് പോയിട്ട് കുഞ്ഞുങ്ങൾ ചത്തുവാണ് ഒരു കാരണം ഉണ്ടാക്കും. അപ്പോൾ ഒരു ആർ ടീമിയെ മാത്രം കൊടുന്ന രീതിയിൽ ഇപ്പോൾ ഒരു 300 കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു സിറിഞ്ച് എടുക്കാൻ നേരത്തെ അതിനകത്ത് ഒരു കൗണ്ട് ഏകദേശം മനസ്സിലാവും. ആ കൗണ്ട് ചെയ്ത് നമുക്ക് എല്ലായിടത്തോട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചാൽ മതി. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാട്ടറിൻ്റെ കണ്ടീഷനാണ്. നമ്മളിപ്പോൾ ആർ ടീമെ കൊടുത്താലും എന്താ പറയുക, ഫുഡ് വേസ്റ്റ് എങ്ങനെ വന്നാലും വരുമോ, അത് മുഴുവൻ ആർ ടീമിൽ നിന്നും കഴിക്കാതില്ല. അപ്പോൾ ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാൻ അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഒരു കഴിച്ചിപ്പോൾ അതൊക്കെ ഇപ്പോൾ ലൈഫ് ഫീഡ് കാണുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു അട്രാക്ഷൻ കൊണ്ട് അത് കഴിച്ച് കഴിച്ച് പഠിക്കുകയേ ചെയ്യുള്ളൂ. ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 12-13 ദിവസമായ നമ്മുടെ മിൽക്കി വൈറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 200-250 കൗണ്ടുണ്ട്. നമ്മളിതുപോലെ ഒരു സ്പോഞ്ച് ഫിൽറ്ററാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്പോഞ്ച് ഫിൽറ്റർ വെച്ച് കൊടുക്കാൻ നേരത്തെ എയറേഷൻ വളരെ കുറച്ച് കൊടുക്കുക. ഇതിലേക്കാളും കൂടി ഇത്തിരി പവറി കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഏകദേശം കുഞ്ഞുങ്ങൾക്ക് ഒരു 10 ദിവസത്തിന് ശേഷം മാത്രം ഇതുപോലെ ഫിൽറ്റർ വെച്ച് കൊടുത്താൽ മതി. ചെറിയ ഇതിൽ 10 ദിവസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഈ ഫിൽറ്ററിൽ ഇപ്പോൾ വലിച്ചെടുക്കും. കാരണം എയറേഷൻ അരിച്ച് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചത്തുവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ 10 ദിവസം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അഥവാ 10 ദിവസം മുമ്പിൽ വെള്ളത്തിൻ്റെ കണ്ടീഷൻ നന്നാക്കാൻ വേണ്ടി വെച്ച് കൊടുത്താൽ തന്നെ ഇത്രയും പവറിലൊന്നും ഇടരുത്. തീരെ കുറച്ച്, ആദ്യം നമ്മൾ കണ്ട പോലെ തീരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ പ്രോബ്ലം ഒന്നും വരില്ല. നമ്മൾ വാട്ടർ കണ്ടീഷൻ എപ്പോഴും സ്റ്റേബിളായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യണത്. അതുകൂടാതെ നമ്മൾ ഇടുന്ന ഫുഡ് വേസ്റ്റും കാര്യം ഇപ്പോൾ ആർ ടീമിയുടെ തൊണ്ടക്കാണ് മെയിനായിട്ട് വരുന്നത്. കാരണം ഇന്ത്യൻ ആർ ടീമൊക്കെ എങ്ങനെ വന്നാലും ആർ ടീമിയുടെ തൊണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഫിൽറ്റർ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ അത് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ ഫിൽറ്റർ എങ്ങനെ വന്നാലും ക്ലീൻ ചെയ്ത് കൊടുക്കണം, ഒരാഴ്ചയിൽ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലത്തെ ചെറിയൊരു ബേസിനാണെങ്കിൽ നമുക്ക് ശരിക്കും ഇങ്ങനത്തെ ഒരു 60 രൂപയുടെ ചെറിയൊരു സ്പോഞ്ച് ഫിൽറ്റർ മതി. നമ്മൾ അതിനകത്ത് വലിയ ഫിൽറ്റർ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുമ്പോൾ അതിനകത്ത് എങ്ങനെ വന്നാലും ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനകത്ത് എങ്ങനെ വന്നാലും അഴുക്ക് അങ്ങോട്ട് കയറും. ക്ലീൻ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തു നിന്ന് എന്ത് ചെയ്യും, അഴുക്ക് പുറത്തോട്ട് വരും. പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുഞ്ഞുങ്ങൾക്ക് അത് കംപ്ലയിൻ്റ് ആവും. അപ്പോൾ നമ്മളെങ്ങനെ നല്ലൊരു 1 വീക്കിൽ അത് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എടുക്കുക, അതിൻ്റെ ആ ഫിൽറ്റർ സ്പോഞ്ചും ഇങ്ങോട്ട് എടുത്തിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞ് വാഷ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു 3-4 പ്രാവശ്യം, അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ പിഴിയുക. പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ വാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുറത്തിട്ട് ആദ്യം ഇതിനെ നേരെ ഡയറക്റ്റ് കൊണ്ട് കുഞ്ഞുങ്ങളെ അതിനകത്തിട്ട് വെക്കാതെ പുറത്ത് ഒരു വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതുകൂടെ പുറത്തോട്ട് പോകും. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വെക്കാവുള്ളൂ. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വാട്ടർ ചേഞ്ചാണ്. നമുക്ക് 10 ദിവസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വാട്ടർ ചേഞ്ച് കൊടുക്കാം. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും ആർ ടീമയുടെ തൊണ്ടോടെ നിറഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ആൽമൺ ലീഫ് പഴകിയിട്ട് നല്ലപോലെ വാട്ടറിൻ്റെ കണ്ടീഷൻ മോശമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്തായാലും ഡെഡായി പോകും. എത്ര നമ്മൾ കെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല, ഫുഡ് കൊടുത്തുകൊണ്ടും കാര്യമില്ല, കുഞ്ഞുങ്ങൾ എന്തായാലും ഡെഡായി പോകും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കണ്ടീഷനും വരെ എത്തിക്കാതെ വാട്ടർ ചേഞ്ച് കൊടുത്തോളണം. വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പി എച്ചിലൊക്കെ വ്യത്യാസം വന്നാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ചത്തുവാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളൊരു 2 ദിവസം മുമ്പ് കുറച്ച് വെള്ളം പിടിച്ചു വെക്കുക. വെള്ളം പിടിച്ചു വെച്ചിട്ട് അതിനകത്ത് ആൽമൺ ലീഫ് ഇട്ടാൽ നല്ലത്. ഞാൻ പിടിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ഇറക്കിയതിന് ശേഷം മാത്രമേ ആൽമൺ ലീഫ് ഇടുന്നത്. ആർ ടീമേ കൊടുക്കാൻ നേരത്ത് മാക്സിമം നമ്മൾ വേസ്റ്റ് ഒഴിവായിക്കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ എഗ്ഗിൻ്റെ ഷെല്ലൊക്കെ ഉണ്ടാവും, അത് ഒഴിവായിക്കൊണ്ട് കൊടുക്കുക. കാരണം അതാണ് ഏറ്റവും വലിയ ഇതിനകത്ത് കുഞ്ഞുങ്ങളെ ചത്തുപോകാനൊരു കാരണമാകുന്നത്. അത് കിടന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അത് കഴിക്കും. കഴിക്കാൻ നേരത്ത് ഡൈജസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരും. ഡൈജഷൻ പ്രോബ്ലം വരുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വയറ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ചത്തു പോണത്. അപ്പോൾ നമ്മളിതുപോലെ വാട്ടറൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെറിയൊരു നെറ്റ് എടുത്തിട്ട് ഓരോ കുഞ്ഞുങ്ങളായിട്ട് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളായിട്ട് കളക്ട് ചെയ്ത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പിടിക്കാൻ പറ്റിയൊരു നെറ്റാണിത്. ഇത് നമുക്ക് മേടിക്കാനായി കിട്ടുന്ന ഷോപ്പിലൊക്കെ ഉണ്ടാകും, ചില ഷോപ്പുകളിലൊക്കെ ഉണ്ട് ഇത്.
ഇത് മേടിച്ച് നമുക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങൾ നമുക്ക് എന്ത് കളക്ട് ചെയ്യാം. ഇത് ഉപയോഗിച്ച് കളക്ട് ചെയ്ത് തന്നെ കുഞ്ഞുങ്ങളൊന്നും പോകുമൊന്നുമില്ല. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് ആർ ടീമേ ആയിരിക്കാം, ഡി ക്യാപ്പ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒരു ഒന്ന് രണ്ടെണ്ണം ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമായിരിക്കും. നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത് ചെയ്യേണ്ട, ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ എടുക്കും ഈ കുഞ്ഞുങ്ങളെ മൊത്തം കളയാനായിട്ട്. അപ്പോൾ സമയം എടുത്ത് തന്നെ അഴുകൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ മൊത്തം പിടിച്ച് ആ ഒരു വലിയ ടബിലോട്ട് ആക്കുക. അതിന് സ്പേസ്, ഇതിനകത്തൊരു സ്പേസ് കുറവാണ്, അതിനകത്ത് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഗ്രോത്ത് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ മുഴുവൻ കുഞ്ഞുങ്ങളെയും പിടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഇതൊരു വലിയൊരു ബേസണാണ്. ഈ ബേസണിൽ ഇട്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് നമുക്കൊരു 200-250 മാക്സിമം ഒരു 300 കുഞ്ഞുങ്ങൾ വരെ നമുക്ക് റേസ് ചെയ്ത് ഒരു മാസം വരെ ഇതിനകത്ത് ഇടാൻ പറ്റും. കാരണം ഗ്രോത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ വലിയ ടബിലോട്ടേ മാറ്റാവുള്ളൂ. ഒരിക്കലും ചെറിയ ടബിലോട്ട് ഇടരുത്, കാരണം അവരുടെ ഗ്രോത്തിനെ അത് ബാധിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു സിറിഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ, കാരണം ഇതിനകത്ത് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഈ സിറിഞ്ഞിനകത്തോടെ കയറാതെ തന്നെ അഴുക്കൊക്കെ വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സിറിഞ്ച് മേടിച്ചിട്ട് അതും ഒരു വലിയൊരു ഉപകാരം തന്നെയായിരിക്കും. ശരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാത്തിൻ്റെ വെള്ളം ഏകദേശം അഴുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇതും 10, 12, 15 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് എല്ലാത്തിൻ്റെ വാട്ടർ ചേഞ്ച് നമ്മൾ ഇന്നാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ഇതേ ഒരു 5 ആണത്തിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് ആൽമണ്ട് ലീഫിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ അങ്ങോട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ആൽമണ്ട് ലീഫ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അഴുകാതെ നോക്കണം. അതായത് രണ്ട് ദിവസം കഴിയാൻ നേരത്ത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ വരെ ബ്രൗൺ കളർ ആവാൻ നേരത്ത് നമ്മൾ ഈ ഇല എടുത്ത് കളഞ്ഞേക്കണം. ഇല അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കിടന്ന് പഴുകിയിട്ട് വാട്ടർ കണ്ടിട്ട് ശരിക്കും മോശമായി പോകും. മാക്സിമം ഇല അവിടെ നിന്ന് എടുത്ത് കളഞ്ഞേക്കണം. അടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4-ാമത്തെ ദിവസം തൊട്ട് ആർ ടീമിനെ ഓരോന്ന് വെച്ച് കൊടുക്കും. ഒരു കുഞ്ഞിന് ഓരോന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് പോവുക. ഒരു 5-6 ദിവസം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ശേഷം പതുക്കെ ആർ ടീമിയുടെ അളവ് കൂട്ടുക. അതായത് കുറച്ചുകൂടി നമ്മൾ നോർമലായിട്ട് ഒഴിക്കുന്ന ഒരു കണക്ക് നമുക്ക് എന്തായാലും ഉണ്ടാകും. അതിനേക്കാളും കൂടുതൽ കൂട്ടിക്കൂട്ടി കൊടുക്കുക. ഒരു 10 ദിവസമൊക്കെ ആകുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഗ്രോത്ത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ട പോലെ ഒരു ലെവൽ എത്തിയിരിക്കും. അങ്ങനെ വന്നാലും അതുവരെ നമുക്ക് ശരിക്കും എന്താ പറയുക എന്ന് വെച്ചാൽ 2 നേരം ഫുഡ് കൊടുത്താൽ മതി. അതായത് രാവിലെയും വൈകിട്ടും മാത്രം കൊടുക്കുകയാണെങ്കിൽ 3 നേരമായി കൊടുക്കുക. ഞാനിപ്പോഴൊക്കെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഒരു 4 നേരം വരെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ബെറ്റാഫിഷിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്നത് ശരിക്കും 3 മണിക്കൂറാണ് ഇതിൻ്റെ ഡൈജഷൻ ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളതൊരു കാൽക്കുലേറ്റ് ചെയ്ത് അതുപോലെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാണ്. കാരണം ഇതിന് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ഫുഡ് കൊടുക്കുന്നു അതാണ് അതിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വളർച്ച മുരടിച്ചു എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ബെറ്റാഫിഷിനും. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രോട്ടീൻ ഫുഡായ ആർ ടീമെ ചെറുപ്പത്തിലെ കൊടുത്ത് റൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ വലുതാകുമ്പോൾ ആ ഗ്രോത്ത് അതിനകത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ മാക്സിമം ആർ ടീമയുടെ അളവ് കൂട്ടിക്കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ടൈമും, അതായത് ഇപ്പോൾ 2 നേരം കൊടുത്താൽ 3 നേരം ആക്കുക, 3 നേരം കൊടുത്താൽ ഇങ്ങനെ 4 നേരം ആക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നതിനെ എങ്ങനെ വന്നാലും ഗ്രോത്ത് നല്ലപോലെ ആവും. അത് കഴിച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ കിടന്നോട്ടെ, അത് പിന്നെ ലൈഫ് ഫീഡ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വലുതായെങ്കിൽ മാത്രമേ കുഴപ്പമില്ല. ചെറിയ സൈസിലെ കുഞ്ഞുങ്ങൾക്ക് അത് ആ ടീം അവിടെ കിടന്നു തന്നെ പ്രശ്നവും. ഒരു 10 ദിവസത്തിന് ശേഷമൊക്കെ അങ്ങനെ നല്ലത് കഴിക്കും, കഴിക്കാതിരിക്കുകയൊന്നുമില്ല. ഇതിൻ്റെ ഡൈജഷൻ 3 മണിക്കൂറായതുകൊണ്ട് ഇവർക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ രാവിലെയും വൈകിട്ടും കൊടുത്തിരുന്ന ഇടക്ക സമയങ്ങളിൽ വിശക്കും. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വേസ്റ്റൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് കൊത്തി കഴിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടൊരു കൊത്തുന്നത് ആ ടീമിൻ്റെ ഷെല്ലുകളിലായിരിക്കും. ആ ഷെല്ല് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡെഡായി പോവും. ഇവർക്ക് ശരിക്കും വിശക്കുന്ന ടൈമിൽ ഫുഡ് നമ്മൾ കൊടുത്തില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറൊട്ടിപ്പോവും. വയറൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര വലിയ പ്രോട്ടീൻ ഫുഡ് കൊടുത്തെന്ന് പറഞ്ഞാലും എന്താ പറയുക, ബെറ്റാഫിഷിന് ഗ്രോത്ത് ഉണ്ട്. അതാണ് പലരുടെയും ബെറ്റാഫിഷിന് ഗ്രോത്ത് പിന്നീട് വെക്കാത്തതിൻ്റെ പ്രധാന കാരണം. ഞാനിപ്പോൾ ഇനി ഫീഡ് കൊടുക്കുന്നത് ഫ്രോസൺ ആർ ടീമാണ്. കാരണം ഇപ്പോൾ 1 മാസമായ കുഞ്ഞുങ്ങളാണത്. 1 മാസത്തിലൊക്കെ നമുക്ക് ഫ്രോസൺ ആർ ടീമേ കൊടുത്ത് തുടങ്ങാം. അപ്പോൾ അതൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇണ്ടെങ്കിൽ ഇത് കഴിച്ചോളും. കാരണം ഇതിപ്പോൾ നല്ലപോലെ കഴിയും. കാരണം അതിനനുസരിച്ചുള്ള സൈസ് ഉണ്ട് ഇതിന്, വേറെ പ്രശ്നങ്ങളൊന്നും. നമുക്കിനി ഇത് മാത്രം കൊടുത്തു ഇടയ്ക്ക് കൂത്താടിയാക്കി കൊടുക്കുക. പിന്നെ കൂടുതലും പ്രോട്ടീൻ ഫുഡുകൾ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഗ്രോത്ത് കിട്ടും. പിന്നെ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അവർത്തേക്കുന്ന വാട്ടർ ചേഞ്ച് കറക്റ്റുകളായ ഇടവേളയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും അവരുടെ. ചത്തൊന്നും പോകില്ല പെട്ടെന്ന്. ഇനി സ്പോഞ്ച് ഫിൽട്ടർ ഇല്ലാത്തവർക്ക് ഇതേപോലൊരു എയർ സ്റ്റോൺ ഉണ്ട്. എയർ സ്റ്റോൺ ഉപയോഗിക്കാം. എയർ സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷർ വളരെ കുറച്ചിടാവുള്ളൂ. പക്ഷേ എയർ സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റിൻ്റെ ഒരു ഇത് വരില്ല. പക്ഷേ വാട്ടർ എപ്പോഴും ക്വാളിറ്റിയോടെ തന്നെ നിൽക്കും, വേസ്റ്റ് വലിച്ചെടുക്കുകയില്ല. എയർ സ്റ്റോൺ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വാട്ടർ അങ്ങനെ നല്ല പോലെ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ മാത്രം എയർ സ്റ്റോൺ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ ടീമെ എന്താണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എയർ സ്റ്റോണും നമുക്കൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വാട്ടർ കണ്ടീഷനൊക്കെ ക്വാളിറ്റിയോടെ നിർത്താനായിട്ട് സഹായിക്കും. ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഗോൾഡ് ഫിഷിനെ കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളത് ബെറ്റാഫിഷാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള ബെറ്റാഫിഷ് നമ്മളെ കാണുമ്പോൾ എന്താ പറയുക, ടൈലൊക്കെ ഇണങ്ങിക്കൊണ്ട് നിൽക്കണം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റുന്നതാണ് കുഞ്ഞുങ്ങളെ കണ്ടില്ലേ. അവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്, നമ്മൾ കൈ കൊണ്ടുവന്നൊരു ഫുഡാണ് ഓർത്ത് വന്നായിരിക്കും. എന്നാലും എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ അടുത്ത് കഴിയുമ്പോൾ തന്നെ എല്ലാം കൂടി അടുത്തോട്ട് വരുന്നതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ കാര്യം ശീലിപ്പിച്ചെടുക്കുക. കാരണം ഞാനിപ്പോൾ എല്ലാ ദിവസവും ആ ഒരു സൈഡിലാണ് അതിന് ഫുഡ് കൊടുക്കുന്നത്. കാരണം നമ്മൾ ആ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത് എന്നാൽ തന്നെ അപ്പം തന്നെ ഓടി വരും.
നമ്മുടെ പേറ്റാഫിഷനെ നമ്മൾ നമ്മുടേതായ സ്റ്റൈലിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഫുഡ് കൊടുക്കാൻ നേരത്തവർ എങ്ങനെ നല്ലവർ വരും, അല്ലാതെയും നമ്മളെ കാണുമ്പോൾ വരുന്ന ഒരു രീതിയിലോട്ട് ആക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ആയിട്ട് എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ട് നോക്കാം. ഇങ്ങനെ ഇത് എന്തോ നല്ല നല്ല ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിൽ പെട്ടെന്ന് വലുതായും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.